വെസ്റ്റ്നൈൽ പനി റിപ്പോർട്ട് ചെയ്ത മലപ്പുറം വെന്നിയൂരിൽ AR നഗറിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ്. പനി ബാധിച്ച് മരിച്ച മുഹമ്മദ് ഷാന്റെ വീട്ടിലാണ് വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കൊതുകുകളെ ശേഖരിച്ച് വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ രോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക. അപ്പം ഇത് പടരാനുള്ള സാധ്യതകൾ, ഇത് ഇനിയും കണ്ടെത്താനുള്ള സാധ്യതകൾ, അത്തരം നീക്കങ്ങളൊക്കെയാണോ ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്ന്? ഏത് രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ തുടരുന്നത്? രഞ്ജിത്ത്, കൊതുകുകൾ മുഖേനയാണ് ഈ അസുഖം, വെസ്റ്റ്നൈൽ വൈറസ്, പടരുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് മുഹമ്മദ് ഷാൻ താമസിച്ചിരുന്ന വീട്ടിലും മുഹമ്മദ് ഷാൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററുള്ള സംഘം വിദഗ്ധർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ വീടുകളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും അവർ കൊതുകുകളെ ശേഖരിക്കുന്നുണ്ട്. മലിനജലത്തിൽ വളരുന്ന ക്യുലക്സ് കൊതുകുകളാണ് ഈ വൈറസിന്റെ വാഹകർ. അതുകൊണ്ട് തന്നെ ക്യുലക്സ് കൊതുകുകളാണ് കൂടുതലായും അവർ ശേഖരിച്ചിട്ടുള്ളത്. ഈ ശേഖരിക്കപ്പെട്ട കൊതുകുകളിൽ വൈറസിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അടുത്ത ഘട്ടം. അതായത് ഈ അസുഖം, വെസ്റ്റ്നൈൽ അസുഖം കൂടുതൽ മേഖലയിലേക്ക് പടരുവാനും കൂടുതൽ ആളുകളിലേക്ക് പടരുവാനുള്ള സാഹചര്യമുണ്ടോ എന്ന കാര്യം വിദഗ്ധർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിരവധി കൊതുകുകളെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ എത്രമാത്രം ക്യുലക്സ് കൊതുകുകളുണ്ട്, എത്രമാത്രം അപകടകാരികളാണ് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ലബോറട്ടറി ഫലം വന്നതിന് ശേഷം മാത്രമേ വിദഗ്ധർക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യം വെന്നിയൂർ സന്ദർശനം നടത്തിയ ശേഷം സംഘം ഇപ്പോൾ AR നഗറിൽ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം DMO അധ്യക്ഷതയിൽ വിദഗ്ധ സംഘത്തിന്റെ യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എൻഡമോളജി ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധ സംഘവും നാളെ മേഖലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അനുബോധം, ഈ അപൂർവമായ ഒരു രോഗം, നമുക്കത്ര കേട്ടുപരിചിതമില്ലാത്ത ഒരു മരണവും രോഗവുമാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ സംഘം, ഈ വിദഗ്ധർ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മറ്റുള്ളവരിൽ കണ്ടെത്താനുള്ള സാഹചര്യം, ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സാഹചര്യം, അത്തരം കാര്യങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ, അത്തരം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? രഞ്ജിത്ത്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല ഇത്. ഇത് കൊതുകുകൾ മുഖേനയാണ് ഈ അസുഖം. ഇപ്പോൾ ഡോക്ടർ സുൽഫി, IMA പ്രതിനിധി ഡോക്ടർ സുൽഫി ചേരുന്നു. ഡോക്ടർ സുൽഫി, വെസ്റ്റ്നൈൽ എന്നത് നമുക്കത്ര കേട്ടുപരിചയമില്ലാത്ത അപൂർവമായ ഒരു സംഭവമായി അല്ലേ കാണേണ്ടത്? ഇതിനുള്ള സാഹചര്യം എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത്? എന്താണ് ഒരു വിദഗ്ധൻ എന്ന രീതിയിൽ താങ്കളുടെ അനുമാനം? വെസ്റ്റ്നൈൽ ഫീവർ ആദ്യമായിട്ടല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മുൻകാലങ്ങളിൽ തന്നെ വെസ്റ്റ്നൈൽ ഫീവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇത് വ്യാപകമായി പടർന്നു പിടിക്കാനോ ഒരു മരണനിരക്ക് ഗണ്യമായ തോതിൽ കൂടുവാനോ ഉള്ള സാധ്യതകൾ തീരെ കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു മരണപ്പോറ്റം നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല. കൊതുക് നിവാരണം എന്നുള്ള പ്രാഥമികമായ കർത്തവ്യത്തിൽ അല്ലെങ്കിൽ പ്രാഥമികമായ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമുക്ക് ആവശ്യം. രോഗലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് വെസ്റ്റ്നൈൽ ഫീവർ പടർന്നിട്ടുള്ള ഭാഗങ്ങളിൽ ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ട് പടർന്ന് പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ിലേക്ക് എത്തുന്ന രോഗികളുടെ പ്രത്യേക പരിചരണം ആവശ്യമാണ്, അവർക്ക് നിരീക്ഷണം ആവശ്യമാണ്, മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രാഥമിക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലുകൾ ഉണ്ടാകണമെന്നും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു പ്രവർത്തനം, പക്ഷേ ബേസിക്കലി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാ മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇത് കിഴക്കൻ മോസ്കിറ്റോ ആണ് ഇത് പറത്തുന്നത്. കൊതുക് ജന്യ രോഗങ്ങളുടെ വളരെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് വെസ്റ്റ്നൈൽ ഫീവർ. അത് തീർച്ചയായിട്ടും കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് അടുത്ത മൺസൂണിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വളരെ വ്യാപകമായ കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള മുൻകരുതൽ എടുക്കേണ്ട സമയമാണ്. സ്കൂൾ കുട്ടികളെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഴ്ചതിരിക്കുക, ഡ്രൈവ് ചെയ്യാതിരിക്കുകയും മലിനജലം കെട്ടിക്കിടക്കുക, കിടന്ന് ഒഴിവാക്കുക, ഓർഡർ വൃത്തിയാക്കുക, അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുതൽ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് അധികാരികളുടെയും ഒക്കെ ശ്രദ്ധ മാറിപ്പോകേണ്ട ഒരു സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മഴക്കാലമാകുമ്പോൾ വ്യാപകമായ രീതിയിൽ മറ്റു പനിയിൽ നിന്നും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. വെസ്റ്റ്നൈൽ ഫീവറിനെ കുറിച്ച് ഒരു ആശങ്കയുള്ള ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് കരുതാം. ശരി, നന്ദി ഡോക്ടർ സുൽഫി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇത്തരത്തിൽ വെസ്റ്റ്നൈൽ ഫീവറുമായി ബന്ധപ്പെട്ട് IMA ഭാഗത്തു നിന്ന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നു. കൊതുക് ജന്യ രോഗമായതുകൊണ്ട് തന്നെ കൂടുതൽ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണമെന്നും അതിനുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും IMA പ്രതിനിധി ഡോക്ടർ സുൽഫിയും പറയുന്നു. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.